രാവിലെ മുതല് കള്ളന്മാര് നടത്തവും നോട്ടവും ആണല്ലോ. അടുക്കളയിൽ നിന്ന് നേരെ എങ്ങോട്ടാ മുങ്ങിയത്? അത് അന്നേരം ഓർത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, ഞാൻ അമ്പലത്തിൽ വരെ പോയി. എന്നിട്ട് ചന്ദനക്കുറി എവിടെ? ഓ അതേ, ശാന്തി ഊട്ടുപരലായിരുന്നു. തന്നെയല്ല, പച്ചക്കറി ഉരുളക്കഴുകൊക്കെ അടുക്കളയിൽ കിടക്കാണല്ലോ നോർത്തപ്പോ കുറി തൊട്ടില്ല. അതാണ് അടുക്കളയിൽ കയറിയിട്ട് ആരെങ്കിലും കുളിക്കാതെ അമ്പലത്തിൽ കയറുവോ? അല്ല, രൂപ മാറി. പിന്നെ അമ്പലക്കുളത്തിൽ നീ കാലും കൈ മുഖം കഴുകുകയും ചെയ്ത്, അതൊരു കുളിയാണല്ലോ. ഒരു കള്ളത്തിന്റെ പുറത്ത് 1000 കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ. ആ അതെന്തെങ്കിലും ആവട്ടെ, അച്ഛനും രണ്ട് മക്കളും ഇങ്ങനെ കിടന്ന് നീറുന്നതിന്റെ കാരണം വ്യക്തമാക്കണം. പ്രശാന്തനും പ്രസാദും എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല. നിങ്ങളും അവരെ പോലെ ഓരോരോ ന്യായങ്ങൾ നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. അറിയണോ എനിക്ക് ഞാൻ അറിയാത്ത എന്ത് കാര്യമാണ് ഇവിടെ ഉണ്ടായതെന്ന്? അയ്യോ, ഒന്നും ഉണ്ടായിട്ടില്ല സേതു, സത്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. മക്കൾക്കൊപ്പം നിന്ന് എന്നെ ഒറ്റപ്പെടുത്താൻ അവസരം കാത്തു നടക്കുന്ന ഭർത്താവാ നിങ്ങള്. അതിന്റെ ആദ്യ ചുവടുവയ്പായിരുന്നു പ്രശാന്തന്റെ കല്യാണം. ദിവ്യെന്ന അസത്തിന് പ്രശാന്തൻ കല്യാണം കഴിക്കാൻ പോയപ്പോ ഞാൻ അതിനെ ശക്തമായി എതിർത്തിട്ടും നിങ്ങള് എന്റെ മുഖം മറന്നിട്ട് അവന് സർവ പിന്തുണയും കൊടുത്തു. കഴിഞ്ഞു നോക്കി, ഇനി പറയണോ സേതു? അതിന്റെ പേരിൽ എന്നോട് കയർക്കണോ? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ആ നാടകം ആവർത്തിക്കാതിരിക്കാൻ ഒരു മുന്നറിയിപ്പ് തരുക. പ്രശാന്തൻ ദിവ്യയെ കൂട്ടിക്കൊണ്ടുവരാൻ നിരാഹാരം കിടന്നാലും ശരി, അവനൊപ്പം നിങ്ങൾ നിൽക്കാൻ പാടില്ല. അവന് തെറ്റായ ഉപദേശം കൊടുക്കാനും പാടില്ല. അങ്ങനെ സംഭവിച്ച് അവൾ അകത്ത് കയറിയാൽ നിങ്ങൾ പുറത്താ. പിന്നെ ഒരിക്കലും ഈ വീടിന്റെ പടി ചവിട്ടാവുന്ന് കരുതണ്ട നിങ്ങൾ. അങ്ങനെ നിഷ്കരണം എന്നെ പുറന്തള്ളിയ ഞാൻ എന്റെ വരുതയ്ക്ക് മൂക്കുവപ്പ് അന്തസ്സായിട്ട് ജീവിക്കൊടി ഉണ്ടക്കണ്ണി. എന്താ മനസ്സിലായില്ലേ? ഏട്ടൻ അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് പറ, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും. എന്തു പറയാനാടാ പ്രസാദ്? നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്? ഞാൻ എവിടെയെല്ലാം നോക്കി? ആ ഞങ്ങളും കുറെ സമയത്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അച്ഛനെ. എവിടെയായിരുന്നു അച്ഛൻ ഇതുവരെ? ഇടാ അതേ വേണ്ട, അച്ഛനൊന്നും പറയണ്ട. ദിവ്യ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി വിളിച്ചോണ്ടിരിക്കുക, മൊബൈൽ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. അറ്റാക്ക് വന്ന ദിവ്യയുടെ അച്ഛൻ ഇപ്പൊ വീണ്ടും ഐസിയുവിലായി കാണും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിമിത്തമായത് അച്ഛൻ മാത്രമാ. അതിന് പൈസ ശരിയായത് ഇപ്പോഴാ. ഇത് കൊണ്ടു കൊടുത്തിട്ട് ആ പെണ്ണിനെ വിളിച്ചോളൂ. അച്ഛൻ ഇന്നലെ പണം വാങ്ങിയിട്ട് ബാങ്കിൽ നിന്ന് പോയെന്നാണല്ലോ ബാങ്ക് മാനേജർ പറഞ്ഞത്. കിട്ടിയ പണവുമായി അച്ഛൻ എങ്ങോട്ടാ പോയത്? രാത്രി എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ വരുന്നു, രാവിലെ അവിടെവിടെയും കറങ്ങി നിന്നിട്ട് ആരും അറിയാതെ മുങ്ങുന്നു. എന്താ ചാ പറ്റിയത്? അതൊന്നും തൽക്കാലം നിങ്ങൾ രണ്ടുപേരും അറിയണ്ട കേട്ടാ. ഇപ്പൊ പറഞ്ഞ തുക കിട്ടിയല്ലോ, പരാതിയും തീർന്നല്ലോ. ആ ഇനി ദിവ്യ വിളിച്ച് പറ ഉടനെ പണമായിട്ട് വരുന്നുണ്ടെന്ന്. ചെല്. നിന്റെ അമ്മ ഇത് കാണരുത്, കഷ്ടപ്പെട്ടുണ്ടാക്കി മുതല മുഴുവൻ അവൾ വിഴുങ്ങും. എന്താ വഴക്കടിക്കാൻ നിൽക്കുകയാണോ? അതെ, അച്ഛനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഇപ്പോ. ദുരൂഹത എന്നാലേ ആണാ നീ കണ്ടുപിടിക്കുക. അവൻ വള്ളി നിക്കറിട്ടോ നിൽക്കുക. എടാ പിള്ളെ, അങ്ങനെ സുഖിപ്പിച്ച് വായടപ്പിക്കാനൊന്നും നോക്കണ്ട, നല്ല അസല് നമ്പറായിട്ട് നടക്കും അച്ഛനിപ്പോ. എന്റെ അടുത്ത് മാത്രം സത്യം പറയാറുണ്ടായിരുന്ന അച്ഛനിപ്പോ
എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെടാ, നിന്റെ ചേട്ടൻ പറഞ്ഞില്ലയോ എനിക്ക് വേറെ ഭാര്യ മോളുണ്ടെന്ന്? അത് വാസ്തവം. നീ കൊണ്ടുപോയി കേസ് കൊടുക്കും. അല്ലേ അച്ഛന്, അതിന്റെ എന്തെങ്കിലും ഒരു ബഹുമാനം ഉണ്ടോടാ? കുറച്ചെങ്കിലും അനുസരണ കാണിക്കണ്ടേ? ഇത് നഴ്സറി സ്കൂളുകളിലെ ചോദ്യം ചെയ്യുന്ന പോലെ പിന്നാലെ കൂടിയിരിക്കുക ചോദ്യങ്ങളുമായിട്ട്. ഹസ്ബൻഡ്? ആ പ്രശാന്തട്ട, ഞാൻ ഉടനെ പണവുമായിട്ട് അവിടെ എത്തും. ഞാൻ ഇത്ര തവണ വിളിച്ചു പ്രശാന്തട്ട, എന്നാ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്? വിവരങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. ദിവ്യ അച്ഛനോട് കാര്യം പറ. അദ്ദേഹത്തിനൊരു സമാധാനമാവട്ടെ. ശരി പ്രശാന്തട്ട. ശരി. പ്രശാന്തട്ടനെ അച്ഛൻ വിളിച്ചത് പണവുമായിട്ട് ഉടനെ വരുമെന്ന്. ഇത്രയും നേരം അനക്കം ഒന്നും ഇല്ലായിരുന്നു, എന്താന്ന് ചോദിച്ചില്ലേ മോളെ? ചോദിച്ചു, വിവരങ്ങളൊക്കെ വന്നിട്ട് പറയാന്നാ പറഞ്ഞേ. പറഞ്ഞു പറ്റിക്കുന്ന സ്വഭാവക്കാരനല്ല പ്രശാന്ത്, എങ്കിലും അയാളെയും അല്പനേരത്തേക്ക് തെറ്റിദ്ധരിച്ചു ഞാൻ. തക്കതായ കാരണമില്ലാതെ പ്രശാന്തട്ടൻ എന്നെ നിരാശയാക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇനി കടം തരുന്ന പണത്തിന്റെ പേരിൽ ഒരടിയും വഴക്കും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. ഹലോ, ഹലോ അച്ഛ. ആ കാർത്തിക, ഞാൻ ഒരിത്തിരി തിരക്കില്ല, പിന്നെ വിളിക്കാം. അല്ല, എന്താ ഒരു പരിങ്ങല്? എന്തോന്ന് പരിങ്ങല്? മകന്റെ മുമ്പിൽ അച്ഛനെ പരിങ്ങണ്ട കാര്യം എന്തുവാ? കാര്യമൊന്നുമില്ല, എങ്കിലും എന്തൊക്കെയോ ദുരൂഹത അച്ഛനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഓ, എന്നാലേ നീ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് എന്റെ പിന്നാലെ ചുറ്റിത്തിരി എന്നിട്ട് ദുരൂഹത അടിക്കാൻ ശ്രമിക്ക. ഇങ്ങനെ ചൂടാവുന്നത് മുഖം മാറുന്നതൊക്കെ കള്ളത്തരം ചെയ്തതിന്റെ ലക്ഷണം. അതെടാ, നിന്റെ അപ്പനല്ലേ, അപ്പൊ അല്പ സ്വല്പമൊക്കെ കള്ളത്തരമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അവന് വേറെ ഒരു പണിയില്ലാതെ എന്റെ പിന്നാലെ ചുറ്റിത്തിരിയ അച്ഛന്റെ അവിഹിതം കണ്ടുപിടിക്കാൻ. എടുക്കെടുക്ക്. ആ, ഞാൻ എടുത്തോളാം, നിന്റെ അനുവാദമൊന്നും വേണ്ട. ഫോൺ എടുക്കാതെ കണ്ട എന്റെ ലക്ഷ്മിയല്ല. നിങ്ങള് എന്തിനേക്കോ ഭയക്കുന്നുണ്ട്, ആരെയോ പേടിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ആരെ പേടിക്കാഞ്ഞു? വെറുതെ ഉരുണ്ട് കളിക്കരുത് ലക്ഷ്മി. ആവശ്യത്തിന് പോലും ഒന്ന് മൊബൈൽ ഉപയോഗിക്കാത്ത ആള് ഇപ്പൊ ഏത് നേരവും അത് കൈപിടിച്ചോണ്ട് നടക്കുക, ആരും കാണാതെ ആരോടൊക്കെയോ സംസാരിക്കുന്നു. കാലി കയറിയ ഞാനീ സാധനത്തെ അഞ്ഞു പൊട്ടിച്ച് ദൂരെ എറിയും. ഏത് നേരവും മൊബൈലും ചെവിയിൽ വെച്ചുകൊണ്ട് നടക്കാൻ നിങ്ങൾ ആരാ? കോളേജ് കുമാരനോ? അതോ എല്ലാവരും പറയുന്നത് പോലെ ആരെങ്കിലുമായിട്ട് അവിഹിത ബന്ധമോ പ്രേമോ മറ്റോ ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാതെ
തന്റെ അടുത്തോടെ അങ്ങ് വെട്ടി തുറന്ന് പറയണം. അപ്പോ ആ കാരണം പറഞ്ഞ് ഈ കുരിശ് എന്റെ തലയിൽ നിന്ന് ഒഴിവാക്കാലോ. നിങ്ങളെ എന്നേക്കുമായി പാലാട്ട തറവാട്ടിൽ നിന്ന് അടിച്ച് വെളി കളയാലോ. ആയകാലത്ത് പ്രേമിച്ചിട്ടില്ല, ഇപ്പൊ 60 കഴിഞ്ഞപ്പോ വേണ്ടാത്ത ശീലങ്ങളുമായി നടക്കുന്നു. വിളിക്കുന്നല്ലോ, ആരേ കുട്ടി? അച്ഛനെയാ. എന്നിട്ട് എടുക്കുന്നില്ലേ? ഇല്ല, തിരക്കായിരിക്കും. ആഹാ, അത് കൊള്ളാം. അമ്മ ആശുപത്രി കിടക്കുമ്പോ വിവരം പറയാൻ വിളിക്കുന്ന മോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് അച്ഛന്മാരുണ്ടാവോ? നല്ല കാര്യായി. എന്താടാ ഒരു കള്ളച്ചിരി? ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാ. ഏ, നീ നിന്റെ ഭാര്യയുമായി ബന്ധം പിരിയാൻ പോവാണോ? അല്ല, അതിനപ്പുറം ഒരു സന്തോഷ വർത്തമാനം എനിക്ക് വേറെ ഇല്ല. അതുകൊണ്ട് ചോദിച്ചതാ. ദിവ്യ ഉടനെ പണവുമായി വരുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോ ഒഴിഞ്ഞു പോകുന്ന കാര്യം പറയാനല്ല, മടങ്ങി വരുന്ന കാര്യം പറയാനാ വന്നത്. വെറുതെ പണവുമായി എത്തുമെന്ന് തറപ്പിച്ച് പറയല്ലേ എന്റെ പ്രശാന്ത. വാക്ക് തന്നിട്ട് ഇനി വാക്ക് മാറ്റിയാൽ എന്റെ രക്തം തിളക്കും. ആ തിളപ്പ് അവളുടെ ദേഹത്തായിരിക്കും ഞാൻ അവസാനിപ്പിക്കുക. ഇത്തവണ അവര് വാക്ക് മാറ്റില്ല. എന്റെ മോനെ, എന്റെ ശാന്ത, എന്തിനാടാ നിനക്ക് ഇങ്ങനൊരു ബന്ധം? വീടിന്റെ ഐശ്വര്യം കെടുത്തുന്ന ആ കരിന്തിരിയെ എന്തിനാടാ വീണ്ടും വിളിച്ച് വീട്ടിൽ കയറ്റുന്നത്? ഒന്നിച്ചു പോകാൻ കഴിയില്ലെന്ന് ബോധ്യമായാൽ ആ ബന്ധം അറുത്തു മാറ്റണം, അല്ലെങ്കിൽ എന്നും പ്രശ്നമായിരിക്കും. തലവേദന ഒഴിഞ്ഞിട്ട് ഒരു നേരം ഉണ്ടാവില്ല. മനഃപൂർവ്വം ദിവ്യ എനിക്ക് ഒരു തലവേദന ഉണ്ടാക്കിയിട്ടില്ല. എന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. വേദനിപ്പിക്കുന്ന പ്രവൃത്തികളും ചെയ്തിട്ടില്ല. മുക്കുപണ്ട ഇട്ടോണ്ട് വന്ന് കല്യാണം നടന്ന ദിവസം മുതൽ നിന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ആ രാജവെമ്പാലയെ നീ ഇപ്പോഴും ഇങ്ങനെ ന്യായീകരിക്കുന്നല്ലോടാ. അമ്മേ, ദിവ്യ ഇവിടെ വന്നതിന് ശേഷം അമ്മ എപ്പോഴെങ്കിലും അടുക്കള കണ്ടിട്ടുണ്ടോ? അണിഞ്ഞൊരുങ്ങി ആഹാരം കഴിച്ചോണ്ട് ഒരിടത്ത് ഇരിക്കുന്നതല്ലാതെ അമ്മ ദേഹം അനങ്ങി എന്തെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? രണ്ടുപേരുടെ പണി ദിവ്യ ഒറ്റയ്ക്കാ ചെയ്യുന്നത്, പരാതിയും പരിഭവം ഒന്നുമില്ലാതെ. അതിനുശേഷമുള്ള സമയം മാത്രമാണ് എന്റെ അരികിലേക്ക് പോലും വരുന്നത്. അങ്ങനെ വീടിനെയും വീട്ടിലുള്ളവരെയും നന്നായി നോക്കുന്ന അവളോട് ഇങ്ങനെ വെറുപ്പ് പാടില്ലമ്മേ. വിരൽ തുമ്പിൽ പോലും മാന്യതയുള്ള അവളുടെ സ്വഭാവത്തെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. പോടാ, അവള് അടുക്കളപ്പണി അസലായിട്ട് ചെയ്യുമെന്ന്. എന്നാ പിന്നെ അവളെ നീ അടുക്കളക്കാരി ആക്കിയാ പോരായിരുന്നോ? ഭാര്യയാക്കണോ? വായിക്ക് രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാനും വീട് നോക്കാനും ആയിരുന്നു ഒരു പെണ്ണിനെ വേണ്ടിയിരുന്നതെങ്കിൽ അതിനും മിടുക്കുള്ള പെണ്ണുങ്ങളെ ഞാൻ കൊണ്ടുതരുമായിരുന്നു. അതിനുവേണ്ടി കല്യാണം കഴിച്ചു ഒരുത്തിയെ വീടിനകത്ത് കയറ്റേണ്ട കാര്യമില്ലായിരുന്നു. വിരൽത്തുമ്പിന് പോലും മാന്യത ഉള്ളവളെന്ന് നീ അവളെ വിശേഷിപ്പിച്ചല്ലോ.
അതേ നാവ് കൊണ്ട് തന്നെ നീ പറയും അവള് പിഴച്ചവളാണെന്ന്. സമയം സന്ദർഭം അനുസരിച്ച് ഓന്തിനെ പോലെ നിറം മാറുന്നവളാണെന്ന് നീ അറിയും. അന്ന് നീ അമ്മയുടെ മുമ്പിൽ തല കുമ്പിട്ട് വന്നു നിന്ന് കൊച്ചുകുട്ടികളെ പോലെ കരയും, മാപ്പ് പറയും. എന്റെ മക്കളിൽ മൂത്തവനാണെങ്കിലും നീ പാവോ അമോനെ, അതാ നിന്റെ പരാജയം. സ്കാനിങ്ങിൽ തലച്ചോറിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്തായി കാണിക്കുന്നുണ്ട്. ഒരു ഓപ്പറേഷൻ കൂടെ വേണ്ടി വരും. മേജർ സർജറിയാണ്. കുട്ടിയുടെ മറ്റു ബന്ധുക്കളാരെങ്കിലും? കുറച്ചു കഴിഞ്ഞാൽ അച്ഛൻ വരും. വന്നാൽ ഉടനെ എന്നെ ഒന്നും കാണാൻ പറയണം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. ശരി ഡോക്ടർ. അമ്മയുടെ ജീവന് ഭീഷണി എന്തെങ്കിലും? ഏയ്, ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. അടുത്ത സർജറി കൂടി സക്സസ് ആയാൽ വിത്തിൻ 1 വീക്ക് അമ്മയെ കൂട്ടിക്കൊണ്ടു പോവാം. കുട്ടിപ്പോക്കോളൂ. കാർത്തികേയനോ?